ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. കുറച്ച് ബീഫ് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. പൊടികൾ ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വേവിച്ച് ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ്. പിന്നെ ഞാൻ 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 1 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്, കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസും 1 മുട്ടയുമാണ്. അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്, ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതാ ബീഫിൻ്റെ 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് പൊരി. ഇനി ഓയിൽ കുറച്ച് ഇതിന്ന് മാറ്റിയെടുത്തിട്ട് ഇതിൽ തന്നെ നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡിലേക്ക് ഇഞ്ചി ചേർത്തെടുക്കാം. വെളുത്തുള്ളി ചേർത്തെടുക്കാം. പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഈ മസാലപ്പൊടികൾ കൂടി ചേർത്തിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ബീഫിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ബീഫ് ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സവാളയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച കറിവേപ്പിലതിൻ്റെ മുകളിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഇത്ര മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ വേവിച്ചുടച്ച് വെച്ച ഈ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ടെടുക്കാം. ഞാനിതുപോലെ ഒരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് ഇതിലാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഇതെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മുട്ടയുടെ മിക്സിയിൽ നമുക്ക് മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഇതെല്ലാം ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.